നമസ്കാരം. മറ്റൊരു വടക്കു കിഴക്കൻ സംസ്ഥാനത്തു കൂടി പ്രതിപക്ഷം ഇല്ലാതാകുന്നു എന്ന സുപ്രധാനമായ ഒരു വാർത്ത നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. നാഗാലാൻഡിന് ശേഷം ആ ഒരു സവിശേഷതയിലേക്ക് എത്തുന്നത് ത്രിപുര എന്ന വടക്കു കിഴക്കൻ സംസ്ഥാനമായിരിക്കുമെന്നാണ് നമ്മൾ അന്ന് പറഞ്ഞു വെച്ചത്. അതിപ്പോൾ അക്ഷരം പ്രതി സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. നമുക്കറിയാം ത്രിപുരയിലെ പ്രധാന പ്രതിപക്ഷമായ തിപ്രാമോത്ത ബി ജെ പിയിലേക്ക് എത്തുന്നു എന്നതാണ്. ബി ജെ പി മുന്നണിയിലേക്കോ അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് ലയിക്കാനോ ഉള്ള ഒരു തീരുമാനത്തിന്റെ ആദ്യ ഘട്ടം എന്ന നിലയിൽ തിപ്രാമോത്തയുടെ ചീഫ് ആയിട്ടുള്ള അദ്ദേഹം പ്രദ്യോത് കിഷോർ മാണിക്യ ദേബർമ അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. അങ്ങനെ തിപ്രാമോത്ത ബി ജെ പിയിലേക്ക് ബി ജെ പി മുന്നണിയിലേക്കോ അല്ലെങ്കിൽ ബി ജെ പിയിൽ ലയിക്കാനുള്ള നടപടിക്രമങ്ങളുടെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ത്രിപുരയിൽ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന് മുന്നിൽ തന്നെയാണ് ഈ ഒരു കൂടിക്കാഴ്ച നടത്തിയത് എന്നതുകൂടി വളരെ പ്രസക്തമാണ്. രാഷ്ട്രീയപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും സെപ്റ്റംബർ 5 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ത്രിപുരയിൽ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയൊരു രാഷ്ട്രീയ ട്വിസ്റ്റ് തന്നെ സംഭവിച്ചിരിക്കുന്നു. മറ്റൊരു വടക്കു കിഴക്കൻ സംസ്ഥാനം കൂടി പ്രതിപക്ഷമില്ലാതെ പൂർണ്ണമായും ബി ജെ പിയോടൊപ്പം കാവി കുതിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും തിപ്രാമോത്തയുടെ തലവനായിട്ടുള്ള പ്രദ്യോത് കിഷോർ മാണിക്യ ദേബർമ അദ്ദേഹം അമിത്ഷായെ ദില്ലിയിലെത്തി കാണുകയായിരുന്നു. കൃത്യമായും ഇരുവരും വളരെ നേരം കൂടിക്കാഴ്ച നടത്തി. ത്രിപുരയിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ തന്നെയും അവർ പരസ്പരം ചർച്ച ചെയ്തു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സി പി ഐ എം ഈ ഒരു കാര്യത്തിൽ വലിയ വിമർശനമൊക്കെ ഉയർത്തിയിട്ടുണ്ട് എങ്കിൽ പോലും, പക്ഷേ വരുന്ന ധൻപൂരിലെയും ബോക്സ നഗർ ഉപതെരഞ്ഞെടുപ്പ്, ഈ രണ്ട് സീറ്റുകളിലേക്കും നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കൃത്യമായ രീതിയിൽ തിപ്രാമോത്തയും ബി ജെ പിയും തമ്മിൽ ഒരു സഖ്യത്തിൽ മുന്നോട്ട് പോകുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും കൃത്യമായും ബി ജെ പിക്ക് ഇതൊരു വലിയ ശുഭകരമായ ഒരു സൂചന തന്നെയാണ്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മറ്റൊരു കക്ഷി കൂടി ബി ജെ പി മുന്നണിയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് അവർ ലയിക്കാൻ പോകുന്നു. എന്തായാലും അതിൽ ഒരു വ്യക്തത മാത്രമാണ് ഇനി വരാനുള്ളത്. തിപ്രാമോത്ത എന്ന ത്രിപുരയിലെ പ്രതിപക്ഷ പാർട്ടി ബി ജെ പി പാളയത്തിലേക്ക് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അമിത്ഷായും തിപ്രാമോത്ത തലവനും തമ്മിൽ കൂടിക്കാഴ്ച ദില്ലിയിൽ നടത്തിയത് ഇതിന്റെ ആദ്യഘട്ട സൂചനയായി തന്നെ നമുക്ക് കാണാം.